ലോകഗുരു ആദരവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഭരണത്തിന്റെ സാന്നിധ്യം ഖലീഫമാരിലേക്ക് കൈമാറി. ഇവരിൽ പ്രധാനികളായ ആദ്യത്തെ നാല് ഖലീഫമാരെ ഖുലഫാഉ റാഷിദീങ്ങൾ എന്ന സ്ഥാനപ്പേര് നൽകി പരിശുദ്ധ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് എന്നിവരാണ് അവർ. ഖുലഫാ റാഷിദീങ്ങളിൽ നാലാമത്തെ ഖലീഫയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പര്യായമായി അറബികൾ ഉപമിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. താബൂക്കൊഴിച്ച് മറ്റെല്ലാ യുദ്ധങ്ങളിലും നബി തിരുമേനിയോടൊപ്പം പങ്കെടുത്ത് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച വീരശൂര പരാക്രമിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അധർമ്മത്തിനും അക്രമത്തിനുമെതിരെ ദുൽഫുഖാറേന്തി അടിപതരാതെ അടരാടിയ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബിന്റെ രക്തസാക്ഷിത്വത്തിന് കാരണമായ ആ കൊടും ചതിയുടെ കഥ ഞാനിവിടെ അവതരിപ്പിക്കുന്നു. നബി
നബി തിരുമേനിയുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഇസ്ലാമിന് വേണ്ടി ധാരാളം സേവനങ്ങൾ അനുഷ്ഠിച്ച മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. നീതിനിഷ്ഠയിലും ധീരതയിലും അതുല്യനായി പ്രശോഭിച്ച അദ്ദേഹം ഖലീഫയായപ്പോൾ അത് അംഗീകരിക്കുവാനും ബൈഅത്ത് ചെയ്യുവാനും ചില സഹാബികൾ തയ്യാറായില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ പുത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയുമായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു അവരിൽ പ്രധാനി. അവർ അലി റളിയല്ലാഹു അൻഹുവിനോട് ബൈഅത്ത് ചെയ്യാതിരിക്കാൻ എന്തായിരുന്നു കാരണം? ഹുവിന്റെ ഘാതകരെ തിരഞ്ഞു പിടിച്ച് മതിയായ ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ അലി റളിയല്ലാഹു അൻഹു മാപ്പർഹിക്കാത്ത അലംഭാവം കാണിച്ചു എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അവരുടെ ചേരിയിലുള്ളവരും വിശ്വസിച്ചത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന അവർ അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അലി റളിയല്ലാഹു അൻഹു പാടുപെട്ടുവെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് വിശ്വസിക്കുവാനായില്ല. ഈ പശ്ചാത്തലത്തിലാണ് വാഖയത്തു സിഫീൻ, വാഖയത്തു നാൻവാൻ മുതലായ ആഭ്യന്തര കലഹങ്ങൾ നടന്നത്. ഒരിക്കൽ യമനിലെ ഗവർണറായ ഹബീബ് ഇബ്നു മുനജ്ജിബിന് അലി റളിയല്ലാഹു അൻഹു ഒരു സന്ദേശം അയച്ചു. ഗവർണർ ആ ലിഖിതം തുറന്നു വായിച്ചു. ഖലീഫയുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹം പ്രജകളെ അറിയിച്ചു. യമനിൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരണം നടത്തുക, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുക, ജനങ്ങളോട് മുഴുവൻ എനിക്ക് ബൈഅത്ത് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുക, അവരതിന് തയ്യാറായാൽ ഉടൻ വിവരമറിയിക്കുക. അപ്രകാരം സദ്വാർത്തയുമായി വരുന്നത് ഒരു പത്തംഗ പ്രതിനിധി സംഘമായിരിക്കണം. ആ സംഘത്തിൽ വിജ്ഞാനികളും സാഹിത്യ നിപുണരും ഉണ്ടായിരിക്കണം. ഇതെല്ലാമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ കത്തിലെ ഉള്ളടക്കം. സന്ദേശ വാർത്തയറിഞ്ഞ് സന്തോഷം കൊണ്ടവരന്ന് സന്ദേഹം വെച്ചിട വലിയിൽ ഉടമ്പടി ചെയ്യും ഉടനടി സകലം മറിവീച്ചിടം സംഘവും ഉന്നത പോകും. അലി റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് യമനിലെ ഗവർണർ ഒരു പ്രതിനിധി സംഘത്തെ ഖലീഫയുടെ സന്നിധിയിലേക്ക് അയച്ചു. പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഉൾക്കൊള്ളുന്ന ആ സംഘം താമസിയാതെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആസ്ഥാനത്തെത്തി. അവർ ഖലീഫയുടെ ഗുണഗണങ്ങളെ വാനോളം വാഴ്ത്തി. കൂട്ടത്തിലുണ്ടായിരുന്ന സുമുഖനായ ഒരു യുവാവ് ഖലീഫയെ പ്രകീർത്തിച്ച് അതിമനോഹരമായ ഈണത്തിൽ ഒരു കവിത ആലപിച്ചു.
ആ യുവാവിന്റെ കവിത വളരെ ഇഷ്ടപ്പെട്ടു. യമനിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിലെ സുമുഖനായ ആ ചെറുപ്പക്കാരനെ ഖലീഫ വാത്സല്യത്തോടെ അരികിൽ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. യുവാവേ, യമനിലെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? അമീറുൽ മുഅ്മിനീൻ, അങ്ങ് സന്തോഷിക്കുക. നാട്ടുകാരെല്ലാം അങ്ങേക്ക് ബയ്യത്ത് ചെയ്തിരിക്കുന്നു. കൂടുതൽ സന്തുഷ്ടനായ അലി റളിയല്ലാഹു അൻഹു ആ യുവാവിനോടുള്ള പ്രത്യേക താല്പര്യം എടുത്തു പറഞ്ഞു. സുഹൃത്തെ, കവിത മനോഹരമായി. അതിരിക്കട്ടെ, താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം. ഇബ്നു മുൽജമോ? നിന്റെ ഗോത്രം? മുറാറ്. മുറാറ് ഗോത്രമാണ് എന്റേത്. അത്രയും കേട്ടതേ ഉള്ളൂ. ഖലീഫയുടെ മുഖം വിവരണമായി. ആ നാവിൽ നിന്നും ആപത്ത് കേട്ടാൽ പുറത്തു വരുന്ന ഖുർആൻ വചനം പുറത്തു വന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സദസാകെ നിശബ്ദത കളിയാടി. ആരും ഒന്നും ഉരിയാടിയില്ല. ഇവിടെ ഇപ്പോൾ എന്താപത്താണ് സംഭവിച്ചിരിക്കുന്നത്? ആർക്കും ഒന്നും മനസ്സിലായില്ല. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ഇബ്നു മുൽജമിനാണെങ്കിൽ ആകാംക്ഷ അടക്കി നിർത്താൻ കഴിയുന്നില്ല. അയാൾ എന്തും വരട്ടെ എന്ന് കരുതി മൗനം ഭഞ്ജിച്ചു. എന്തിനമീറേ നിങ്ങൾ എന്റെ നാമം ചവിട്ടി ഈ വിധം അവത്തിന്റെ വചനത്തെ ഉരുത്തി എന്ത് മുസീബത്താണ് അണഞ്ഞത് ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാണ് എന്റെ പേര് കേട്ട മാത്രയിൽ അങ്ങ് ഇന്നാലില്ലാഹി ചൊല്ലിയത്? അങ്ങയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് മണൽക്കാടുകൾ താണ്ടി ഞാനിവിടെ വന്നത്. അങ്ങയുടെ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താൻ തരിക്കുന്ന കൈകളാണിത്. ഇബ്നു മുൽജമിന്റെ വിലാപസ്വരം കേട്ട് നിദ്രയിൽ നിന്നെന്ന വണ്ണം ഖലീഫ ഞെട്ടി ഉണർന്നു. അദ്ദേഹം ആ യുവാവിന് നേരെ വിരൽ ചൂണ്ടി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? അങ്ങയുടെ മുൻപിൽ ഞാൻ എന്തിന് കള്ളം പറയണം? എന്താണെങ്കിലും ചോദിച്ചുകൊള്ളൂ. അള്ളാഹുവാണ് സത്യം. അങ്ങയിൽ നിന്നും ഞാൻ ഒന്നും മറച്ചു വെക്കുകയില്ല. അലി റളിയല്ലാഹു അൻഹും മുൽജമിനോട് ചോദിച്ചു, മുൽജം, നിന്നെ വളർത്തിയത് ഒരു ജൂത സ്ത്രീയല്ലേ? അതെ അമീർ മുഅ്മിനി. അവൾ നിന്നെ എല്ലാ നേരത്തും മുഴുത്ത തെറികൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ടല്ലോ. ഉണ്ടായിരുന്നു. അസഭ്യങ്ങൾ വിളിച്ചു പറയുക മാത്രമല്ല, അടിക്കുകയും ഇടിക്കുകയും ഒക്കെ പതിവായിരുന്നു. സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തവൻ ചെയ്ത ക്രൂരതയെ മറികടക്കുന്ന ഒരു ക്രൂരകൃത്യം നീ ചെയ്യുമെന്ന് അവർ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നില്ലേ? അതെ, ആ സ്ത്രീ നാഴികയ്ക്ക് 40 വട്ടം അങ്ങനെ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നതായി തോന്നാറുണ്ട്. ഭാഗ്യഹീനനാണ്. നിന്നെ എനിക്ക് കണ്ടുമുട്ടേണ്ടി വന്നത് എന്തൊരു നിർഭാഗ്യമാണ്. അമീറുൽ മുഅ്മിനീൻ,
എന്റെ മനസ്സിലെ ആദി അടങ്ങുന്നില്ലല്ലോ. അങ്ങിങ്ങനെയൊക്കെ പറയുവാൻ കാരണം എന്താണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മുൾജം, നീ എന്റെ ഘാതകനാണ്, എന്നെ വധിക്കുന്നവൻ. ഞെട്ടി തരിക്കുന്നു, പൊട്ടി കരയുന്നു, ഞെട്ടറ്റ പൂവ് പോൽ വീണിടുന്നു. ഒരു നിമിഷം പകച്ചു നിന്നു. മിഴികളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി അടർന്നു വീണു. വേച്ച് വേച്ച് മുൾജം താഴെ വീണു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ആരോ അയാളുടെ മുഖത്ത് തണുത്ത വെള്ളം തളിച്ചു. കണ്ണു തുറന്നു. സ്ഥലകാല ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഇബ്നു മുൾജം വിക്കി വിക്കി ചോദിച്ചു, അമീറുൽ മോമിനീൻ, അങ്ങ് ഈ പറഞ്ഞത് നേരാണോ? ഞാൻ അങ്ങയെ വധിക്കുമെന്ന്? ഉയരൂലി കൈകളാഹീനമം കൃത്യം ചെയ്യാനായി ചാലിക്കുകയില്ല. ഇല്ല റസൂലിന്റെ നാളനയെ ചോരി പാരിജാതം ഞാൻ കാശക്കുകയില്ല. ഇല്ലിതു നേരല്ല ഇന്നോളമെന്മന പൂരതയൊന്നും നിനച്ചിട്ടില്ല. അങ്ങ് റസൂൽ തിരുമേനിയുടെ സംരക്ഷകനായ പിതൃവ്യൻ അബീ ത്വാലിബിന്റെ പൊന്നോമൻ മകനല്ലേ? അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിലാളനമേറ്റ് വളർന്ന ദത്തപുത്രനല്ലേ? പ്രവാചകൻ ഹിജ്റ പോയപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവിടുത്തെ വിരിപ്പിൽ കിടന്നുറങ്ങിയവരല്ലേ? അങ്ങയെ കൊല്ലാൻ എനിക്കെങ്ങനെ മനസ്സ് വരും? എങ്ങനെ എന്റെ കൈ അതിനുയരും? അഭ്യൊന്നിനെ, അങ്ങയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ നെഞ്ചിൽ ഒന്ന് തൊട്ടു നോക്കൂ. ഈ നാടിവിടുപ്പുകൾ അങ്ങയോടുള്ള സ്നേഹാദരവുകളുടെ പ്രതിധ്വനിയാണ്. ചിന്തയുടെ നാലയലത്തുപോലും എത്താത്ത ഒരു കുറ്റം അങ്ങ് എന്നിൽ ആരോപിക്കുന്നത് എന്തിനാണ്? ഞാൻ അത്ര വലിയ പാവിയാണോ? ഇബ്നു മുൽജമിന്റെ വാക്കുകൾ കേട്ട് അലി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, മുൽജമേ, അള്ളാഹുവിന്റെ വിധി അതാണ്. പടച്ചവൻ വിധിച്ചത് നടക്കു തന്നെ ചെയ്യും. അത് കേട്ട മാത്രയിൽ മുൽജമിന്റെ ഉടൽ വീരച്ചു, മനം തൂടിച്ചു, നെഞ്ചം പിട പിടച്ചു, ഒരു വീടും നേ മടിച്ചിടാതേ, വഹിച്ചിടണേ ജീവൻ ത്യജിച്ചിടാന, ഒരുക്കമാണേ പിടിച്ചു കെട്ടി, തടവിലാക്കു വേഗം അടിച്ചു. അമീറുൽ മുഅ്മിനീൻ, അങ്ങ് പറയുന്നത് സത്യമാണെങ്കിൽ ഇതാ എന്നെ പിടിച്ചു കെട്ടു, എന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കൂ, ദുഷ്ടനായ എന്റെ കൈകാലുകൾ വെട്ടിക്കളയൂ. നെഞ്ചം തടിച്ച് കരഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഇബ്നു മുൽജം വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അലി റളിയല്ലാഹു അൻഹു അയാളെ ആശ്വസിപ്പിച്ചു, മുൽജമേ, നിന്നെ തല്ലാനോ കൊല്ലാനോ തടവിലാക്കാനോ എനിക്ക് അധികാരമില്ല. ചെയ്യാൻ പോകുന്ന ഒരു കുറ്റത്തിന് മുൻകൂർ ശിക്ഷ വിധിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എല്ലാം അള്ളാഹുവിന്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കുക. ആ വിധിക്കിണങ്ങി ജീവിക്കാൻ തയ്യാറായി. മുൽജമിന് സമാധാനിക്കാൻ കഴിഞ്ഞില്ല. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഖലീഫയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മാത്രമേ അറിയൂ. അദ്ദേഹത്തിന്റെ ഘാതകനാകുന്നതിൽ ഭേദം മരണമാണ്.
അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചു. ഖലീഫയുടെ ഉപദേശങ്ങൾ കേട്ട് മനമില്ലാ മനസ്സോടെ മുൽജം പിന്തിരിഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ അയാളുടെ ഹൃദയത്തിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിച്ചു. ദിനപുഷ്പങ്ങൾ മുട്ടിട്ടു, പൂത്തു, കൊഴിഞ്ഞു, കാലചക്രം അതിവേഗം കറങ്ങി. ാലവും ഇബ്നു മുൽജം ഖലീഫയുടെ ഒന്നിച്ച് തന്നെയാണ് കഴിഞ്ഞുകൂടിയത്. ഈ കാലയളവിൽ മുൽജമിൽ നിന്നും ഒരു ഉപദ്രവവും ഖലീഫയ്ക്കുണ്ടായില്ല എന്ന് തന്നെയല്ല, ധാരാളം ഉപകാരങ്ങളും സഹായങ്ങളും അയാളുടെ പക്ഷത്തു നിന്നും ഉണ്ടായി. മുൽജമിൽ നിന്നും ഒരിക്കലും അച്ചടക്ക ലംഘനം ഉണ്ടായില്ല. ഒരു ദുസ്വഭാവവും അയാളിൽ ആരോപിക്കപ്പെട്ടില്ല. ആ യുവാവിന്റെ പ്രവർത്തനങ്ങളിൽ ഖലീഫയ്ക്ക് മതിപ്പ് തോന്നുകയാണ് ഉണ്ടായത്. മുസ്ലിങ്ങളിൽ ഒരാൾക്കും തന്നെ ഇബ്നു മുൽജമിനോട് അപ്രിയം തോന്നിയിരുന്നില്ല. ഏവർക്കും അയാൾ പ്രിയങ്കരനായി മാറി. നെഹർവാൻ യുദ്ധത്തിൽ അതിവിദഗ്ധമായ പ്രകടനമാണ് മുൽജം കാഴ്ചവെച്ചത്. അങ്ങനെയിരിക്കെ ഒരു സുപ്രഭാതത്തിൽ ഇബ്നു മുൽജം ഖലീഫയുടെ സന്നിധിയിലെത്തി. അമീറുൽ മുഅ്മിനീൻ, കൊല്ലങ്ങൾ അഞ്ചായി ഞാൻ നാടിനോട് വിട പറഞ്ഞിട്ട്. ഇപ്പോഴിതാ മനസ്സിൽ അതിയായ ആഗ്രഹം ഒന്നു പോകാൻ, പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ, നെഹ്റുവാൻ യുദ്ധത്തിൽ അങ്ങ് കൈവരിച്ച വിജയവാർത്ത അറിയിക്കാൻ. എന്റെ മനസ്സ് ഇതാ വെമ്പൽ കൊള്ളുന്നു. അങ്ങനെനിക്ക് യാത്രാനുമതി നൽകണം. മുൽജമിന്റെ അഭിലാഷത്തിന് അലി റളിയല്ലാഹു അൻഹു പച്ചക്കൊടി കാട്ടി. പിന്നെ ഒട്ടും താമസിച്ചില്ല, അയാൾ ഒരുക്കം തുടങ്ങി. വളരെ മോടിയിൽ വേഷവിധാനങ്ങൾ അണിഞ്ഞ് ആവേശത്തോടുകൂടി ആ യുവ കോമളൻ യാത്ര പുറപ്പെട്ടു. ആ യാത്രയിൽ പലവിധ വികാര വിചാരങ്ങളും ഇബ്നു മുൽജമിന്റെ ഹൃദയത്തെ മഥിച്ചു. ഇന്നോളം സ്നേഹമല്ല ദേമത്തി വികാരം മനസ്സിൽ മുളച്ചില്ല. ഇന്നോളം അലിയാരെ
മികയുദിച്ചില്ല ആദരവല്ലാതെ ഒന്നും ചിന്തിച്ചില്ല അലിയാരെ തങ്ങളെ വാക്ക് എതിർത്തില്ല അവരെ അഭീഷ്ടത്തിനെതിരെ പറഞ്ഞില്ല അല്പവും നീതിക്കെതിരെ ഞാൻ നിന്നില്ല നേരായി പുലർന്നിടുമോ ഘാതകനായി മാറി മറിഞ്ഞിടുമോ ആദരവല്ലാതെ ഒന്നും ചിന്തിച്ചില്ല അലിയാരെ തങ്ങളെ വാക്ക് എതിർത്തില്ല അവരെ ഏതിഷ്ടത്തിനെതിരെ പറഞ്ഞില്ല അല്പവും നീതിക്കെതിരെ ഞാൻ നിന്നില്ല നേരായി പുലർന്നിടുമോ ഘാതകനായി മാറി മറിഞ്ഞിടുമോ ഇന്നോളം സ്നേഹമല്ലാതെ മറ്റ് വികാരം മനസ്സിൽ മുളച്ചില്ല ഇന്നോളം അലിയാരെ നേരെ നെഞ്ചിൽ വെറുപ്പിൻ കണികയുദിച്ചില്ല സർവശക്തനായ അല്ലാഹുവേ അലി റളിയല്ലാഹുവിനെ കുറിച്ച് ഇന്നുവരെ ആദരവോടുകൂടിയല്ലാതെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഖലീഫയുടെ ഘാതകനാകും? വയ്യ, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. പടച്ചവനെ, നീ മാത്രമാണ് തുണ. പലവിധ ചിന്തകൾക്ക് അധീനനായി മുൽജം യാത്ര തുടർന്നു. വഴിമധ്യയുള്ള ഒരു പട്ടണപ്രദേശത്തിന്റെ വഴിയൊരുത്ത് വിശ്രമിക്കുന്നതിനായി മുൽജം തന്റെ ഒട്ടകത്തെ നിർത്തി. പെട്ടെന്നതാ ഒരു ശബ്ദം. മുൽജം തിരിഞ്ഞു നോക്കി. അതാ, തനിക്ക് അല്പം അകലെയായി സുന്ദരിയായ ഒരു യുവതി മന്ദം മന്ദം നടന്നു നീങ്ങുന്നു. കാണാൻ മലരന്തൊരു ചന്തം, കൺമണിയാളൊരു കൽക്കണ്ടം, കരളിൽ മലരമ്പ് തുടക്കണ കണ്ണുകളോ ബാണം, സ്നേഹ കുളിരായി പാടർന്നു മനസ്സിൽ നിറയണ പൊന്നീടം. കൺമണിയാളോരു കൽക്കണ്ടം, കരളിൽ മലരമ്പ് തുടക്കണ കണ്ണുകളോ ബാണം, സ്നേഹ കുളിയായി പാടർന്നു മനസ്സിൽ നിറയണ പൊന്നീണം. സർവാഭരണ വിഭൂഷിതയായി അഴകിൽ പൂത്തുലഞ്ഞാടി നിൽക്കുന്ന ഒരു മാദകത്തിളമ്പ്. ആ കോമളാംഗിയെ ദർശിച്ച മാത്രയിൽ തന്നെ ഇബ്നു മുൽജമിന്റെ മനസ്സിൽ ഒരു മധുര വിചാരം നിരന്നു പൊങ്ങി. ഹായ്, എന്തൊരു സൗന്ദര്യം! അയാൾ അറിയാതെ പറഞ്ഞുപോയി. ഇത്രയും മനോഹരിയായ ഒരു വനിതാ കുസുമത്തെ ആയസിനിടയ്ക്ക് കണ്ടിട്ടില്ല. ആരായിരിക്കും ഇവൾ? ഈ സുഭഗസുന്ദരിയെ ജീവിതസഖിയായി ലഭിച്ചാൽ അതിൽപരം ഭാഗ്യം മറ്റെന്തുണ്ട്? ഇബ്നു മുൽജം സ്ഥലകാല ഭ്രമം പിടിപെട്ടവനെ പോലെ ഒരേ നിൽപ്പ് തന്നെ. പരിസരബോധം കൈവന്നപ്പോൾ അയാളുടെ മിഴികൾ നാലുപാടും പരതി. പക്ഷേ ആ യുവസുന്ദരി അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല.